സൗദിയിലെ ജയിലിൽ കഴിയുന്ന ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ തിരക്കിട്ട ശ്രമങ്ങൾ. മരിച്ച സൗദി പൗരന്റെ അഭിഭാഷകനുമായി ഇന്ന് തന്നെ കൂടിക്കാഴ്ചയ്ക്കായി റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ കമ്മിറ്റി സഹായം തേടി. ദയാധനമായ 34 കോടി രൂപ സമാഹരിച്ചുവെന്ന വിവരം ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. റഹീമിന്റെ വീട്ടിലേക്ക് ഇന്നും നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബാലികേറാമലയെന്ന് കരുതിയ 34 കോടി രൂപ സമാഹരിച്ചെങ്കിലും അബ്ദുൾ റഹീമിനെ നാട്ടിലെത്തിക്കാൻ ഇനിയും നിരവധി കടമ്പകളുണ്ട്. റഹീമിന് സംഭവിച്ച കൈയബദ്ധത്തെ തുടർന്ന് ജീവൻ നഷ്ടമായ സൗദി സ്വദേശിയായ 15-കാരൻ നൽകാനുള്ള ദയാധനം സമാഹരിച്ചെന്ന വിവരം റിയാദിലെ റഹീം നിയമസഹായ സമിതി ഇന്ത്യൻ എംബസിയെ അറിയിച്ചു. ഇന്ന് തന്നെ സൗദി കുടുംബത്തിന്റെ അഭിഭാഷകനുമായി കൂടിക്കാഴ്ചയ്ക്കും സമയം തേടിയിട്ടുണ്ട്. കരാർ പ്രകാരമുള്ള തുക സമാഹരിക്കപ്പെട്ടെന്നും വധശിക്ഷ റദ്ദു ചെയ്യണമെന്ന കുടുംബത്തിന്റെ സമ്മതം കോടതിയിൽ അറിയിക്കണമെന്നും ആവശ്യപ്പെടും. കോടതി അനുമതി ലഭിച്ചാൽ സമാഹരിച്ച 34 കോടി രൂപ ഇന്ത്യൻ എംബസി മുഖേന സൗദി കുടുംബത്തിന്റെ പേരിൽ ഇതിനായി മാത്രം തയ്യാറാക്കുന്ന അക്കൗണ്ടിലേക്ക് കൈമാറുന്നതാണ് പിന്നീടുള്ള നടപടിക്രമം. അതിനുശേഷം വധശിക്ഷ റദ്ദു ചെയ്തെന്ന ഉത്തരവ് ഇറക്കണം. ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്നും ഫലപ്രദമായ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്ന് റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി അറിയിച്ചു. മകനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഉമ്മ. എന്റെ കുട്ടി ഒന്ന് കാണുക ചെയ്താൽ സന്തോഷമായി. കാട്ടി തരട്ടെ, പെട്ടെന്ന് ഒന്ന് കാണട്ടെ. 18 വർഷമായിട്ടുള്ള ഒരു ഉമ്മന്റെ ദുഃഖം ഇന്നത്തോടു കൂടി പുഞ്ചിരി വന്നതിൽ വളരെ സന്തോഷത്തിലാണ്. ഇന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സാധാരണക്കാരായ നിരവധി പേർ റഹീമിന്റെ വീട്ടിലെത്തി. കുറച്ച് ഫണ്ടുണ്ടായിരുന്നു, അത് അക്കൗണ്ടിൽ വിട്ടു, പിന്നെ അക്കൗണ്ട് ബ്ലോക്കാക്കി. അപ്പൊ പിന്നെ നീ നേരിട്ട് കൊടുത്തു കൊടുക്കാൻ കരുതി. അങ്ങനെ ജോലി എന്താണ്? എനിക്ക് ഓട്ടോ ഡ്രൈവർ. 34 കോടി രൂപ സമാഹരിച്ചെന്ന സന്തോഷ വിവരം ജയിലുള്ള റഹീമിനെ അടുത്ത ദിവസം തന്നെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ നേരിട്ട് അറിയിക്കും. എന്നാൽ കോടതിയുടെ നിരവധി നടപടിക്രമങ്ങൾ ബാക്കിയുള്ളതിനാൽ ജയിൽ മോചനത്തിന് ചുരുങ്ങിയത് 1.5 മാസമെങ്കിലും എടുക്കുമെന്നാണ് കരുതുന്നത്. KM ബിജു, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.